ഹലോ യാസിൻ സർ, ഹായ്. നമുക്ക് ഇപ്പോ CUET ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു എക്സാം ആണ് കഴിഞ്ഞത്. അതെ അതെ അതെ. അപ്പോ ഈ ഒരു പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരീക്ഷ തുടങ്ങിയ സമയത്ത് തന്നെ കുറെ കൺഫ്യൂഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇപ്പോ പരീക്ഷയുടെ റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും കുറെ കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോ അതിനെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം? അവർക്ക് ഒരുപാട് സംശയങ്ങൾ. ശരിയാണ് കാര്യം. ഇപ്പോ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. കാരണം ഏകദേശം 6 ഫേസിലായിട്ട് ജൂലൈ 15th മുതൽ 30th ഓഗസ്റ്റ് വരെ ഉണ്ടായിരുന്ന ഒരു വലിയ ലോങ് പ്രോസസ്സിലുള്ള ഒരു പരീക്ഷയുടെ ഒരു 6 ഫേസിലുള്ള കടന്നു പോയതായിരുന്നു നമ്മുടെ ഈ CUET UGയുടെ, അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന്റെ UGയുടെ. അപ്പോ അതിൽ വന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, CUET ആയപ്പോ CUET നിന്ന് ഒരുപാട് മാറ്റം വന്നു. കാരണം നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം നമ്മൾ എൻസ്കൂൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കൺഫ്യൂഷനിലല്ലേ ആയിരുന്നു. അതായത് ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓരോ ഡോക്യുമെന്റ്സ് ഇപ്പൊ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആയിരുന്നു ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവർ ഓരോന്ന് പുറത്തു വിടുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻസ് വരൽ തുടങ്ങി. സോ ആസ് ഓഫ് ഇന്നലെ അവർ പുറത്തിറക്കിയ പ്രസ് റിലീസ് പ്രകാരം, അതായത് ഇന്നലെ രാത്രി 10 മണിക്കായിരുന്നു റിസൾട്ട് വരുന്നത് പറഞ്ഞിരുന്നത്. കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നിട്ട് 12:30 ജിഷ്ണു ആക്ച്വലി ഇത് കോർഡിനേറ്റർ ക്ലാസ്. സോ പുള്ളി ഇങ്ങനെ രാത്രി 12:30 മെസ്സേജ് അയച്ചു, CUET കുട്ടി വന്ന് മുട്ടുന്നു, CUET സാറില്ല, അപ്പോ എന്താ ചെയ്യേണ്ടതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ രാവിലെ ഒരു 5 മണിക്ക് നമ്മളെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രസ് റിലീസ് പോലെ ന്യൂസിൽ വന്നിരുന്നു. അപ്പോ 16th September പ്രസ് റിലീസ് എന്ന കൃത്യമായ കാര്യങ്ങൾ 6 ഫേസിലായിരുന്നു. അവരുടെ ഒരു കൺസോളിഡേഷൻ എന്തൊക്കെയാണ് ചെയ്തത് അങ്ങനെയുള്ളതിന്റെ ഒരു മുഴുവൻ കൺസോളിഡേഷൻ ആണ്. പക്ഷെ കുട്ടികൾക്ക് ഇപ്പൊ ഈ സാധനം ഒന്നും അല്ല വേണ്ടത്. അതെ, എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ കൺസോളിഡേഷൻ കിട്ടിയിട്ട് കുട്ടികൾക്ക് കാര്യമില്ല. പക്ഷെ ഇതിലൊരു പ്രയാസം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്, ഇപ്പൊ പല കുട്ടികളും അല്ലെ ഇവരോട് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്നെ പറയും CUET എഴുതണോ വേണ്ടെന്ന് വരെ കൺഫ്യൂഷനിലേക്ക് എത്തി ലാസ്റ്റ് ഫേസിൽ. കാരണം ഇനി ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഇതിപ്പോ സാധാരണഗതിയിൽ നമ്മള് പിന്നെ കേരളത്തിലുള്ള മറ്റ് ക്യാമ്പസുകളിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഇപ്പൊ പല ആൾക്കാരും നമ്മളുടെ അറൗണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളില് വലിയൊരു ഭൂരിഭാഗവും സാർ ഇത് വരുമോ തോന്നുന്നില്ല, ഇത് ഈ പ്രാവശ്യം ഇനി നടക്കുവോ, അങ്ങനെ കൺഫ്യൂഷനിലേക്ക് വന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ അത് മാറ്റം വരുത്തി എന്നുള്ളതാണ് ഇപ്പൊ ഇതിന്റെ ഒരു സമാധാനം. അറൗണ്ട് 14,90,293 കുട്ടികൾ, 14 lakh സ്റ്റുഡൻസ് ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു. ബട്ട് എല്ലാ ഇപ്പോഴും ഇപ്പൊ UPSCയുടെ പരീക്ഷ ആണെങ്കിലും PSC ഒക്കെ ആണെങ്കിലും വലിയൊരു ഭൂരിഭാഗം ആളുകൾ ഇത് എഴുതില്ല. അങ്ങനെ അറൗണ്ട് ഒരു 5 lakh അടുത്ത് ആൾക്കാരെ എഴുതിയിട്ടില്ല. സോ ഒരു 9,68,000 സ്റ്റുഡൻസ് ആണ് ഇത് അപ്പിയർ ചെയ്തത്. ഇന്ത്യയിലായിട്ട് തന്നെ 259 സിറ്റീസിലും അതേപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയും ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഫാക്ടറായിട്ട് പറയുന്നത്. നമ്മളിപ്പോ മലയാളത്തിലും അങ്ങനെ 13 ലാംഗ്വേജുകളില് ഇത് എഴുതാൻ പറ്റി. ഇപ്പോ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഫിഗർ വന്നത് ഫീമെയിൽ രജിസ്ട്രേഷൻ 6,60,000 വന്നു, അവര് 4,29,000 എഴുതി. മെയിൽ രജിസ്ട്രേഷൻ 8,29,000 വന്നു, 5,38,000 എഴുതി. ഏറ്റവും കൂടുതൽ കുട്ടികള് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോ പറഞ്ഞ ഗേൾസിന്റെ സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സോ ഇപ്പോ ഒരു 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 ആക്ച്വലി ഇനി എന്താണ് എന്നുള്ളതായിരിക്കും പലരും ആലോചിച്ചിട്ടുണ്ടാവുക. അതിൽ ലാസ്റ്റ് പേജിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, റിസൾട്ട്സ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ആർ ബീങ് ഷെയർഡ് വിത്ത് ദ യൂണിവേഴ്സിറ്റീസ് വേർ ദ കാൻഡിഡേറ്റ്സ് ആർ അപ്ലൈഡ്. ഇപ്പോ ഫസ്റ്റ് ഫേസിൽ ഇതിന്റെ രജിസ്ട്രേഷൻ സമയത്ത് എനിക്ക് 2 യൂണിവേഴ്സിറ്റി മതി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഇപ്പോ ഇവിടുത്തെ പല മുനിസിപ്പാലിറ്റികളൊക്കെ പല പ്രോഗ്രാംസ്, പല ഓർഗനൈസേഷൻസ് പല പ്രോഗ്രാംസ് നടത്തിയപ്പോ ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ നിന്ന് വലിയൊരു ഭൂരിഭാഗം കുട്ടികളും നല്ല, അതായത് 90 യൂണിവേഴ്സിറ്റി 90 യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, 50 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു, എല്ലാ സ്ലോട്ടുകളും കൊടുത്തു, ഒരു സ്ലോട്ടിന് ഇത്ര രൂപ അങ്ങനെയായിരുന്നു. അത് അത് മാത്രമാണല്ലോ ഈ CUET ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണം അതാണ്. അതെ അതെ, ഒരു സിംഗിൾ ടെസ്റ്റിംഗ് ഏജൻസി, സിംഗിൾ വിൻഡോയിലൂടെ പോവാമെന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ വന്നപ്പോ അത് കുട്ടികൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയി. സോ ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 44 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിന്റെ പുറമെ
ഏകദേശം ഒരു 46 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് പിഫ്ലു ആണെങ്കിലും ടിസ് ആണെങ്കിലും ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള വിവിധ യൂണിവേഴ്സിറ്റീസ് ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കേസിൽ റിസൾട്ട്സ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ആർ ബീങ് ഷെയർഡ് വിത്ത് ദ യൂണിവേഴ്സിറ്റീസ് വേർ ദ കാൻഡിഡേറ്റ്സ് ആർ അപ്ലൈഡ് അപ്ലൈ ചെയ്തതിൽ അവർ ഷെയർ ചെയ്യും. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ബി ഇൻ ടച്ച് വിത്ത് ദ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫെർദർ ഡീറ്റെയിൽസ്. അതായത് ഞങ്ങളിത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതാ പിടിച്ചു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് എൻ ടി എ അതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ എൻ ടി എന്റെ CUET.samarth.ac.in കയറുക. അതായത് നമ്മളെ CUET യു ജിയുടെ റിസൾട്ട് വന്നിട്ടുള്ളത് വെബ്സൈറ്റ് അതിലാണ്. CUET.samarth.ac.in കയറിയിട്ട് അതിൻ്റെ ഹോം പേജിൽ താഴെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഏരിയ കിട്ടും. കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് നിങ്ങളുടെ അവർക്ക് കൊടുത്ത ഒരു അപ്ലിക്കേഷൻ ഐഡിയും അവരുടെ പാസ്വേഡും അതേപോലെ തന്നെ ഒരു ക്യാപ്ചർ ചെയ്യുമ്പോൾ അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറും. പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യും. ഓരോ കുട്ടിക്കും എത്ര സ്കോർ വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കിട്ടും. ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ കുറേ പേര് അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉള്ളത് ഇത് എവിടെ കട്ട് ഓഫ് മാർക്ക്. ഇപ്പൊ 900,000 ആൾക്കാരുടെ സാറ് കിട്ടിയാലല്ലേ നമുക്ക് എത്ര യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഒരു സെൻട്രലൈസ്ഡ് നമുക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിയുള്ളൂ. സോ കിട്ടാം കിട്ടാതിരിക്കാം പല മോഡലിൽ. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ കുട്ടികളുടെ സ്റ്റേറ്റിൽ കൂടുതൽ കുട്ടികൾക്കും കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനറൽ ടെസ്റ്റ്, ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും ഭയങ്കര അഡ്വാൻറ്റേജ് തരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ കുട്ടികളൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരും നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണല്ലോ, അപ്പൊ അവർക്ക് ഡൊമൈനൊക്കെ അവരൊറ്റക്ക് പഠിക്കും. പിന്നെ നമ്മളുടെ ഒരു സപ്പോർട്ടിംഗ് മെക്കാനിസം എടുത്ത ആളുകൾക്കൊക്കെ ഭയങ്കര ബെനിഫിഷ്യൽ ആയി. ലൈക്ക് ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിലും സാർ എടുത്ത സോഷ്യോളജി ആണെങ്കിലും അങ്ങനെയുള്ള ഓരോ സബ്ജക്റ്റുകളും ശരിക്ക് അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തതിന്റെ ബെനിഫിറ്റ് കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ വന്ന വേറൊരു പ്രത്യേകത, ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇത് പഠിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഒരു ട്രെയിൻഡ് ആയിട്ട് കൃത്യമായി ട്രെയിനിങ് എടുത്താൽ ഇത് ബെനിഫിറ്റ് ആകും എന്നുള്ളത് തന്നെയാണ് എൻസ്കൂളിന്റെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ ഒരു വിശകലനവും വരുന്നത്. സ്കോർ കാർഡൊക്കെ നല്ല, ഇപ്പോ നസീഫ് ജി നല്ല അടിപൊളി പോസ്റ്റർ ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു അല്ലേ, തട്ട് മുകളിൽ തട്ടെ ഇരിക്കുന്നത് റിസൾട്ടിൽ ഭയങ്കര മുകളിൽ തന്നെയാണ് ഈ വർഷം. സോ സ്കോർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ആ സ്കോർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ്, ആ സ്കോർ കാർഡിന്റെ സെക്കൻഡ് പേജിൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് കാണാൻ പറ്റും. ആ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ കയറുക, കൃത്യമായിട്ട് അതിന്റെ യു ജി അഡ്മിഷൻസ് കാര്യങ്ങൾ ലിങ്കുകളവിടെ വന്നിട്ടുണ്ട്, പക്ഷെ പലതും ആക്റ്റീവ് ആയിട്ടില്ല. അപ്പൊ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്ട്രേഷൻ നടത്തുക, സ്കോർ കാർഡിന്റെ ഡീറ്റെയിൽസ് അതിൽ സബ്മിറ്റ് ചെയ്യുക. സോ ഇനി വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മളെ ഈ ചാനലിലൂടെ കിട്ടും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇന്ത്യയിലെ ബെസ്റ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠിക്കാനും വേണൊരു ഭാഗ്യല്ലേ? അതെ തീർച്ചയായിട്ടും. അത് ഇപ്പോ ശരിക്കും ഇപ്പൊ പറഞ്ഞല്ലോ, ഓൺലൈനും ഓഫ്ലൈനും അതേപോലെ തന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഒക്കെ ഒരേ സ്ട്രീമിലേക്ക് കൊടുന്നു എന്ന് പറയുകയാണെങ്കിലും ഡയറക്റ്റ് അവിടെ പഠിച്ച് ആ ഒരു എക്സ്പോഷർ അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും ഇപ്പോ നമ്മുടെ എന്താ പറയാ, ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ള നടത്തുന്ന സ്മൃതി എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു എന്താ പറയാ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്ക് നമ്മുടെ ഭയങ്കരമായിട്ട് അത് കണ്ടപ്പോ എന്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചെറിയ വിഷമം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണ് ഇത് പകരം വിട്ടത് അറിയോ? എൻ സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികളെയും ഇന്ത്യയിലെ ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്ലേസ്ഡ് ആയിട്ടാണ് നമ്മൾ ആ വിഷമം നമ്മൾ മാറ്റുന്നത്. പക്ഷേ ഇതിൽ നമ്മളെ മുമ്പ് ഇപ്പൊ കോർഡിനേറ്റ് ചെയ്യുന്ന ജിഷ്ണു ആണെങ്കിലും അതേപോലെ തന്നെ അഷീക ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ജെ എൻ യു ആണെങ്കിലും അതേപോലെ ഡി യു ആണെങ്കിലും ഒക്കെ പഠിച്ച ആളുകളാണ്. സോ ഇപ്പോ അഷീക നമ്മളെ ആ സമയത്ത് ഡി യുയിൽ ഫസ്റ്റ് റാങ്ക് വരുന്നു, അങ്ങനെ കയറി പോകുന്നു. സോ അങ്ങനെയുള്ള ഒരു ടീമാണ് ആക്ച്വലി ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ആ ലീഡ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. സോ ഐ വിഷ് മൈ ഡിയർ സ്റ്റുഡൻസ് ഓൾ ദ ബെസ്റ്റ്. ദെൻ ഏറ്റവും നന്നായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ. അത് കഴിഞ്ഞ് ഇനി വരുന്നൊരു തലമുറയുണ്ട്, അവർക്ക് ഒരു മോഡൽസ് ആവാൻ അവർക്ക് കഴിയില്ലേ? അതല്ലേ എന്റെ ഒരു എഡ്യൂക്കേഷൻ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അക്കാഡമിക്സ് പഠിക്കുന്നത് മാത്രമല്ലല്ലോ, മറ്റുള്ളവർക്ക് ഒരു ഐഡിയൽ ആയിട്ട് ആ ഒരു മോഡൽ ആവുക. സോ ബൈ, ഓൾ ദ ബെസ്റ്റ്.